മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം സാഖ്യയോഗം അതിൽ ഇരുപത്തിയൊൻപതാം ശ്ലോകം ഭഗവാൻ ഈ ശ്ലോകത്തിലാണ് ആത്മബോധത്തെ തൊട്ട് കാണിക്കുന്നത് ബ്രഹ്മദർശനം ആശ്ചര്യമാണ് എന്ന ശബ്ദം കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു അതിന് പകരം വെക്കാൻ വേറൊരു ശബ്ദമില്ല ആശ്ചര്യകരമായ ഈ ബ്രഹ്മദർശനം നാം ചർച്ച ചെയ്തു വരിക ഇതിലൊരു മഹാത്മാവും ഒരു താർക്കികനും തമ്മിലുള്ള ചർച്ചയാണ് നാം കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ് ഏതാണ്ട് മുഴുവിപ്പിച്ചതുപോലായി നിൽക്കുന്നത് ആത്മചിന്തനം ബ്രഹ്മദർശനം ശ്രോതവ്യം കർത്തവ്യമാണ് എന്നറിഞ്ഞു കേൾക്കണം എന്ന് മഹാത്മാവ് പറഞ്ഞു അപ്പോൾ തനിക്ക് സന്തോഷകരമായ ഉത്തരം കിട്ടിയില്ല എന്ന് താർക്കികൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വേദാന്ത ശ്രവണത്തിൻ്റെ ലാഭം ആത്മലാഭമാണ് ആത്മാവാകട്ടെ നേരത്തെ ലബ്ധമാണ് ആത്മാവ് മാത്രമേ ഉള്ളൂ ബാക്കി കാണപ്പെടുന്ന ലോകങ്ങളെല്ലാം അവിദ്യയുടെ നിലയാണ് അവിദ്യ പോയാൽ ആത്മലാഭമായി അതുകൊണ്ട് വേണ്ടത് അവിദ്യയുടെ ഹാനിയാണ് ഈ ആത്മാവിൽ നിന്ന് അനാദികാലമായുള്ള അവിദ്യ ഏവം അതിൻ്റെ കാര്യമായ ദൈവ പ്രപഞ്ചത്തെ നിവാരണം ചെയ്യുക അതുതന്നെയാണ് വേദാന്ത ശ്രവണത്തിൻ്റെ പരമപ്രയോജനം എന്നാൽ ഈ പ്രയോജനം ആരുടെ തലയിൽ കയറും എല്ലാവരും താൽക്കാലികവും പ്രത്യക്ഷവുമായ കുറച്ച് ഏഷണങ്ങളെയാണ് ആഗ്രഹിക്കുന്നത് ധാരേഷണ വിത്തേഷണ ലോകേഷണ പരിമിതങ്ങളായ സ്പർശാതിസുഖങ്ങൾക്കു വേണ്ടിയുള്ള പുത്രധാരങ്ങളിലുള്ള ആഗ്രഹം തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നതുവരെ അടുപ്പുളവാവുകയും അസ്വസ്ഥമാവുകയും അസ്വസ്ഥതയെ സുഖമെന്ന് കരുതി ഭാവിയിൽ സങ്കൽപ്പിച്ച് കൊണ്ടു ചെയ്യുന്ന പുത്രധാര ഏഷണങ്ങളിൽപ്പെട്ട ജീവിതം അതുപോലെ തന്നെ ദൃഷ്ടനഷ്ടങ്ങളായ ഈ വസ്തുക്കൾ അതിലല്ല ധനവും ധനത്തിൻ്റെ ഉപാധികളുമൊക്കെ അടങ്ങുന്ന ദൃശ്യലോകം ഉപഭോഗ വസ്തുക്കളുടെ രംഗം ആ ഏഷണങ്ങളിൽ പെട്ടുകിടക്കുക നാലു പേരെന്നെ അറിയണം ലോകത്ത് ഞാൻ കേമനായിത്തീരണം ഏകവും അദ്വയവുമായ ആത്മാവിന് നാമരൂപങ്ങൾ നൽകി തൻ്റെ പേരിനും പ്രശസ്തിക്കും ഒരാൾ ഒരുങ്ങുമ്പോൾ അത് ആത്മബോധത്തിലല്ല എന്നയാൾ തിരിച്ചറിയുന്നില്ല ആത്മാവ് ഏതു പേരും ഏത് പ്രശസ്തിയും ആത്മാവിൻ്റേത് മാത്രമാണ് ആത്മേക്ഷണത്തിൽ നിന്ന് മാത്രമാണ് പേരുണ്ടാകുന്നത് പാലും വെള്ളവും ചേർത്ത് വച്ചാൽ പാല് നല്ലതാണ് എന്ന് പറയുമ്പോൾ വെള്ളത്തിനു കൂടി പ്രശംസ കിട്ടുന്നത് പാല് വഴിയാണ് ഗോപാലനും ശങ്കരനും കൃഷ്ണനും ഒക്കെ ലോകത്തിൻ്റെ പ്രശംസയെ ലഭിക്കുന്നത് ആത്മചേർച്ചയിലാണ് പതുക്കെ പതുക്കെ അജ്ഞാനികൾ അത് ആത്മാവിൽ നിന്ന് അന്യമെന്ന് കരുതി അത് രൂപത്തിനും നാമത്തിനുമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു സ്വയം ചിലർ തെറ്റിദ്ധരിച്ച് തങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കാൻ ഓടുന്നു ലോകത്ത് പേര് കേട്ടതെല്ലാം ഏകമായ ആത്മാവിനാണെന്നും അത് എല്ലാത്തിൻ്റെയുമാണെന്നും തിരിച്ചറിയുമ്പോൾ ശാന്തമാകുന്നു അപ്പോൾ ഏഷണങ്ങളെയാണ് ലോകം ആഗ്രഹിക്കുന്നത് അതും ഈ ശ്രവണം കൊണ്ട് ലഭിക്കാം ഏഷണങ്ങളും ആത്മശ്രവണം കൊണ്ട് വേദാന്തശ്രവണം കൊണ്ട് ലഭിക്കാം കാരണം വേദാന്ത ശ്രവണം എല്ലാത്തിലും വലിയ പുണ്യകാര്യമാണ് പുണ്യം കൊണ്ടാണ് അവയൊക്കെ ലഭിക്കുന്നത് അതുകൊണ്ട് ഇതൊരു പുണ്യകാര്യമാണ് എന്നുള്ളത് കൊണ്ട് അവ ലഭിക്കാം എന്നാൽ അതല്ല ഇതിൻ്റെ മുഖ്യമായ ഉദ്ദേശ്യം ലോകം പുണ്യം കൊണ്ടുള്ള ഫലം ആഗ്രഹിക്കുന്നുമില്ല സാക്ഷാത് ഫലമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വേദാന്ത വേദാന്തശാസ്ത്രത്തിന് ശ്രോതാവ് അതിദുർലഭമാണ് വസ്തുത വേദാന്തശാസ്ത്രത്തിൻ്റെ ശ്രോതാവ് നചികേതസിനെ പോലെ ഉള്ള മനീഷികളാവണം നജികേതസ് മർമ്മ പ്രധാനമായ ഒരു കാര്യം യമരാജനോട് നേരിട്ട് പറഞ്ഞു വേദാന്ത വിഷയത്തിൽ ഇത് വളരെ ശ്രദ്ധേയവും പൂർണ്ണവും ആയ നിരുക്തിയാണ് നവിത്തേന വിത്തേന തർപ്പണീയോ മനുഷ്യോ ലമഹേ വിക്ഷ്മിത്വ്യാമോ ശിഷ്യസിമേയ സജി വേദാന്തശാസ്ത്രത്തിൻ്റെ ശ്രോതാവ് നീത്ന തർപ്പണീയോ മനുഷ്യ എന്ന് നിശ്ചയം വന്നവനാണ് വിത്തം കൊണ്ട് മണിയോർ കൈൻഡ് ഇന്നു വരെ ആർക്കും തൃപ്തി വന്നിട്ടില്ല ഇനി തൃപ്തി വരികയുമില്ല വിത്താശയെ വർജിച്ചിട്ടുള്ളവൻ തന്നെയാണ് ശ്രവണത്തിനധികാരി അപ്പോൾ വേദാന്ത ശ്രവണം ചെയ്യുന്നവൻ്റെ അടുത്ത് ധനമുണ്ടാവില്ലേ ലബ്സ്യാമഹ മദ്രാക്ഷ്മചിത്വ വേദാന്തശ്രവണം ചെയ്യുന്നവരുടെ കാര്യമിരിക്കട്ടെ വേദാന്തവേത്താവായ പുരുഷൻ്റെ ദർശനമാത്രം കൊണ്ട് തന്നെ അഭീസിത വിത്തത്തിൻ്റെ പ്രാപ്തി ഉണ്ടാവും അതുണ്ടാവില്ല എന്നല്ല അർത്ഥം വേദാന്ത വേത്താവായ ഒരുവനെ ദർശിച്ചാൽ മതി സകല പാപങ്ങൾ മറ്റുപോവുകയും പുണ്യമുണ്ടാവുകയും ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനുള്ള പ്രാ പ്രാപ്തി ഉണ്ടാവുകയും ചെയ്യുക എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം സർവാധിക പുണ്യശാലിയാണ് വേദാന്ത വേദ്യനായ പുരുഷൻ സർവാധിക പുണ്യശാലിയാണ് സർവധനപ്രാപ്തിക്കു തന്നെ ദിവസേന വേദാന്തവേത്താവായ ഒരു പുണ്യാത്മാവിൻ്റെ ദർശനം മതിയാവും പര്യാപ്തമാണ് മുണ്ടകോപനുഷത്തിൽ പറയുന്നു യം യം ലോകം മനസാ സംവിഭാതി വിശുദ്ധസത്വ കാമയതേ എംശ്ച കാമാൻ തം തം ലോകം ജയതീ തംശ്ച ർയത് ഭൂതികോകം മനസംവിശുദ്ധസത്വ കാമയതാമാൻ തം തം ലോകം ജയദേ തംശ്ചാമാൻ തസ്താത്മജ്ഞം ഹർച്ച ഭൂതി കാമ മനസ്സുകൊണ്ട് സങ്കൽപ്പിക്കുന്ന സ്വർഗലോകം ബൃഹസ്പതി ലോകം വിഷ്ണു ലോകം തുടങ്ങി ഏതേത് ലോകങ്ങളുടെ കാമനയുണ്ടോ അതിന് ആത്മവേത്താവിനെ അർച്ചിക്കുക ലോകത്തിൻ്റെ ജന്മം തന്നെ അർത്ഥമാണ് ശ്രീമന്തഗൃഹത്തിൽ ജന്മം തത്വവേത്താവിൻ്റെ ഗൃഹത്തിൽ ജന്മം യോഗികളുടെ കുലത്തിൽ ജന്മം അമ്മാതിരി അഭിലാഷമുണ്ടെങ്കിൽ ആത്മവിത്തിനെ പൂജിക്കുക അന്യധനം ജന്മം പുത്രൻ പൗത്രൻ ജനം ആദിയായവയുടെ അഭിലാഷമുണ്ടെങ്കിൽ ആത്മജ്ഞാനിക്ക് അർച്ചനയെ ചെയ്യുക അവശ്യം ആ ലോകങ്ങളും ആ കാമങ്ങളും പ്രാപ്തമാവും ശുദ്ധസത്വന്മാരും ശുദ്ധാന്തകരണന്മാരും ആയിട്ട് വേണം ഇത് ചെയ്യുവാൻ തൻ്റെ അന്ധക്കരണത്തെ ശുദ്ധമാക്കി ശുദ്ധാന്തക്കരണനായിത്തീർന്ന് ആത്മവേത്താവായ ഒരുവനെ അർച്ചന ചെയ്യുന്നുവെങ്കിൽ ഇതെല്ലാം ഫലപ്രാപ്തിയിലെത്തുമെന്നു സാരം അതുപോലെ പൂജിപ്പി പൂജിക്കപ്പെടുന്നയാൾ ബ്രഹ്മവിത്തായിരിക്കണം മരണോത്തരം ലോകപ്രാപ്തിയും ഇഹലോകത്തിൽ ധനാദി ധനാദിഭോഗപ്രാപ്തിയും ആത്മവേത്താവിൻ്റെ ദർശനം ഏവമർച്ചനം കൊണ്ട് സാധിക്കുന്നു ഇത് ശ്രവണത്തിൻ്റെ ഫലമല്ല ശ്രവണത്തിൻ്റെ ഫലം ഏതത് വിദ്യമനുശിഷ്ട സ്വയാഹം ബ്രഹ്മജ്ഞാനം തന്നെയാണ് ശ്രവണഫലം അത് വേദാന്ത ശ്രവണകർത്താക്കൾ അതിദുർലഭമാണ് എന്തുകൊണ്ടെന്നാൽ ഇത് സിദ്ധാർത്ഥമല്ല തനിക്ക് വേണ്ടി ഉപയുക്തമായ പ്രയോജനം എല്ലാവരും നോക്കില്ല പ്രയോജനം തന്നെ സിദ്ധമല്ലെങ്കിൽ പ്രയോജനത്തിൻ്റെ ചരിതാർത്ഥമുളവാക്കുന്ന സാധ്യസാധനാദി സംബന്ധത്തിൻ്റെ പ്രശ്നം തന്നെ എവിടെ ശ്രവണം തന്നെ അതിദുർലഭമാകയാൽ ആശ്ചര്യവധ വക്ത ഏവം വചനം ദുർലഭമായാൽ ശ്രവണം നിശ്ചയമായും ദുർലഭമാണ് ശ്രവണം എന്തിനെയാണ് പറയുന്നത് ഉപനിഷത്ത് പഠിപ്പിക്കുന്നു നിങ്ങളെന്ന് കേൾക്കുന്നു ഇത് ശ്രവണമാണോ ഗീതാജയന്തിയുടെ സമയത്ത് ഗീതയുടെ സാമൂഹിക പാഠം എല്ലായിടത്തും നടക്കുന്നത് കാണുന്നുണ്ട് വളരെയധികം ആളുകളിരുന്ന് ശ്രവണം ചെയ്യുന്നു അത് ശ്രവണമാണോ അപ്രകാരം ശ്രവണം ചെയ്യണം അതുകൊണ്ട് മഹത്തായ പുണ്യം ലഭിക്കും എന്നാൽ ഇതുകൊണ്ട് ശ്രവണമായില്ല ആത്മാവ അരെ ദ്രഷ്ടവ്യോതവ്യ ഈ വാക്യത്തിൽ ശ്രവണം പറഞ്ഞിരിക്കുന്നു അത് തർ തത് പൂർവോക്തദ്രഷ്ടവ്യ ഈ ദർശനത്തിൻ്റെ സാധനയാണ് പാഠം ശ്രവണം ചെയ്യുക മാത്രം കൊണ്ട് ഉണ്ടാവില്ല ആ എന്താണ് ഷഡ്ഭിലിംഗൈ വേദാന്താനാം അദ്വൈതേ ബ്രഹ്മണി താൽപര്യാവധാരണം ശ്രവണം ഷഡ്ലിംഗൈ വേദാന്താനാമദ്വൈതേ ബ്രഹ്മണി താൽപര്യാവധാരണം ശ്രവണം ഉപക്രമം ഉപസംഹാരമാദി ആറ് ലിംഗങ്ങളിൽ വേദാന്തവാക്യങ്ങളുടെ അദ്വൈത ബ്രഹ്മത്തിലുള്ള താൽപ്പര്യാവധാരണ ശ്രവണമാണ് ശ്രവണം താല്പര്യത്തെ അവധാരണം ചെയ്ത് ശ്രവണം ചെയ്യുക പലപ്പോഴും വക്താവ് വളരെ കഠിനമാവാറുണ്ട് പറഞ്ഞാലും ശ്രവണം വേണ്ടതുപോലെയും ആവാറില്ല ഉദാഹരണത്തിന് പ്രജാപതിയുടെ അടുത്ത് ഇന്ദ്രനും വിരോചനും ശിഷ്യന്മാരായി താമസിച്ചു പ്രജാപതിയേക്കാൾ മേലെ വക്താക്കളില്ല എന്നിട്ടും അദ്ദേഹം പ്രഥമപര്യായത്തിൽ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ വാസ്തവിക ശ്രവണം ചെയ്യിച്ചില്ല എ യേശോ അക്ഷണി പുരുഷ എന്നിങ്ങനെ കൈകൊണ്ടു തൊടുക മൂക്കുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിച്ചാൽ ഇത് അപരോക്ഷമാവും ശബ്ദം കൊണ്ട് അപരോക്ഷം എപ്രകാരം രാമൻ രാവണൻ എന്നൊക്കെ പറഞ്ഞാൽ രാമരാവണാദികളുടെ അപരോക്ഷമാവില്ല വേദാന്തം പറയുന്നത് എവിടെ വിഷയപ്രത്യക്ഷമുണ്ടായാൽ അവിടെ ശബ്ദം കൊണ്ട് അപരോക്ഷജ്ഞാനമുണ്ടാകുന്നു ഉദാഹരണത്തിന് ദശമത്വമസി എന്ന് നൽകുന്നു ഞ അവിടെ കുട്ടികൾ ഒരാൾ കാണും ഒൻപതേ ഉള്ളൂ എണ്ണുന്നവൻ അവനെ എണ്ണിയില്ല ഒരാളെ കാണുന്നില്ലെന്ന് പറഞ്ഞ് കരയുന്നു ഒരു പതികൻ ദയാപൂർവം വന്ന് അവനോട് പറഞ്ഞു ദശമത്തുമസി നീ പത്താമനാണ് അരേ പത്താമൻ നീ തന്നെയാണ് ഈ ശബ്ദം കൊണ്ട് തൻ്റെ അപരോക്ഷമോ പരോക്ഷമോ വിഷയം അപരോക്ഷമാണ് കേവലം മറന്നു എന്നേ ഉള്ളൂ ആളവിടെയുണ്ട് മറവി മാറിയാൽ അത് അപരോക്ഷം അതുപോലെ ബ്രഹ്മരൂപി ആത്മാ അനാദികാലം കൊണ്ട് വിസ്മൃതമായിരിക്കുന്നു മറവി തന്നെ വലിയ അക്രമമാണ് അത് മായ അവിദ്യാരൂപീ വിസ്മൃതിയാണ് ഈ വിസ്മൃതിയെ ശബ്ദം തന്നെയാണ് മാറ്റുന്നത് ആ ശബ്ദം തത്വമസി തുടങ്ങിയവയാണ് മഹാവാക്യങ്ങൾ എന്നാൽ ദശമത്വമസി തുടങ്ങിയവയെ അപേക്ഷിച്ച് ഇതൊരു പ്രാവശ്യം കേട്ടാൽ തന്നെ അവിദ്യ വിശേഷം ഇവിടെ തത്വമസി മഹാവാക്യം കോടാനുകൂടി തവണ കേട്ടാലും അനധികാരിക്ക് ബോധമുണ്ടാവില്ല ആത്മാവിൻ്റെ വ്യാപകത ഗാഢമായ അന്ധകാരത്തിൽ നിമഗ്നമാണ് ഇതിൽ നിന്ന് നിവർത്തിക്കുന്നതിന് തന്നെ അധികാരി അധികാരിവിശേഷണം ശമതമാധി എവം അന്യശ്രവണാദൃഷ്ടാദി ആണ് ശ്രോതവ്യത്തിൽ മറ്റൊരാശ്ചര്യം ആത്മതത്വം കേവലം ഉപനിഷ് ശബ്ദങ്ങളാൽ മാത്രം ജ്ഞാതവ്യമാണെന്നാണ് അനേകം ശബ്ദങ്ങൾ ഈ ലോകത്തുണ്ട് അവയൊക്കെ അന്യ ശബ്ദങ്ങളെല്ലാം ആത്മാവിനെ അറിയാൻ അസമർത്ഥമാണ് യാജ്ഞവൽക്കൻ പറയുന്നത് ഇതാണ് തം തൗപനിഷദം പുരുഷം പൃച്ഛാമി തം തൗപനിഷദം പുരുഷം പൃച്ഛാമി ജനകമഹാരാജാവിൻ്റെ അടുത്ത് വലിയ വലിയ ബ്രഹ്മവേതാക്കൾ ഏകത്ര സമ്മേളിച്ചിരിക്കുന്നു ഹോതാവായ അശ്വലൻ ഫുജ്യു ഋതഭാഗൻ യാജ്ഞവൽക്യൻ ഗാർഗിവചഖ്നുവി ഇവരെല്ലാം സമ്മേളിച്ചിരിക്കുക ബ്രഹ്മചർച്ച നടക്കുകയാണ് മഹാപണ്ഡിതന്മാരും ജ്ഞാനികളും ബ്രഹ്മവേത്താക്കളുമായ അവർ വീണ്ടും വീണ്ടും ശ്രവണത്തിന് കൂടിയിരിക്കുന്നു ശ്രവണം കൊണ്ട് ദൃഢത വരാൻ ഒരിക്കലൊരാൾ പറയുന്നത് കേട്ടു ഞാൻ ഇരുപത് കൊല്ലമായി സത്സംഗം ചെയ്യുന്നു ഇനി കുറച്ച് മനനം വേണം ഇരുപത് ദിവസം ചോറുണ്ട് ഇനി കുറച്ച് നാൾ സാമ്പാർ കൂട്ടണം എന്നൊക്കെ പറയുന്ന പോലെ അവിയേൽ കഴിക്കണം സാമ്പാറും അവിയലും ചോറിനൊപ്പം കഴിക്കാനുള്ളതാണ് മനനനിധിധ്യാസനങ്ങൾ ശ്രവണത്തോടൊപ്പം ഉള്ളതാണ് നാലു മാസം പാഠം ശ്രവണം ചെയ്തു കഴിഞ്ഞ് മനനമെന്നല്ല ശ്രവണം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക ജനകൻ പറഞ്ഞു ആ സമ്മേളനത്തിൽ മഹാത്മാക്കളെല്ലാം സമ്മേളിച്ചിരിക്കുന്നിടത്ത് ഇതായിരം പശുക്കൾ ഓരോ കൊമ്പിലും പതുപ്പത്ത് കാൽപ്പലം സ്വർണം കെട്ടിപ്പൂക്കിയിരിക്കുന്നു നിങ്ങളിൽ സർവശ്രേഷ്ഠനായ ബ്രഹ്മനിഷ്ഠന് ഇവയെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാം രാജാവിൻ്റെ ഉദ്ദേശ്യം ബ്രഹ്മവിഷയകമായ ശാസ്ത്രാർത്ഥം മാത്രമാണ് ഋഷിയും ധനലോപമുള്ളവനല്ല ഇതൊക്കെ വായിക്കാൻ അറിയാത്തവർ വായിച്ച് ആധുനിക കവിതയും കഥയും ഒക്കെ എഴുതി ഉപനിഷത്തുകളെ വികലമാക്കി അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ജനാധിപത്യത്തിൽ ഏത് കഥയുടെ അംശവും എടുത്ത് സ്വന്തം ഭാവന ചേർത്ത് ആർക്കും എപ്പോഴും എഴുതാവുന്ന വിധത്തിൽ വിശാലമാണ് ഉപനിഷത്തിൻ്റെയും മറ്റും കാര്യം എന്നാൽ സംഘടിത മതങ്ങളുടെ പദസൂചികളിൽ എവിടെയെങ്കിലും തൊട്ട് കളിക്കുമ്പോൾ മാത്രമാണ് അത്തരക്കാർക്ക് അംഗഭംഗം വരുന്നത് അല്ലാത്തപ്പോഴൊന്നും യാതൊരു പ്രശ്നവുമില്ല ഏത് അത്യന്താധുനിക കവിക്കും ഉപനിഷത്തിലില്ലാത്തത് പറഞ്ഞ് ഒരു കവിത എഴുതാം അടുത്തയിട മനോരമയുടെ പത്രത്തിൽ പാഠം എന്നൊരു ഭാഗമുണ്ട് അവിടെ ഒരു ഹിന്ദി കവിയുടെ കവിത കവിതജനകൻ്റെ ഈ ശ്രദ്ധേയമായ രാജധാനിയിലെ ചർച്ചയെ വെച്ച് യാജ്ഞവൽക്കയൻ്റെ ഭാര്യയാണ് ഗാർഗിയെന്നും അതുപോലെ തന്നെ ഗാർഗിയുമായി ഏറ്റുമുണ്ടൽ ഉണ്ടായപ്പോൾ നിൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞെന്നും പുരുഷ മേധാവിത്വമാണെന്നും ഒക്കെ പറഞ്ഞ് ഒരു പാഠം കാണുകയുണ്ടായി കേരളത്തിലും ഒരു അത്യന്താധുനിക കവി സച്ചിദാനന്ദൻ ഗാർഗിയെ പുലയവനിതയായൊക്കെ അവതരിപ്പിച്ച് ഇതുതന്നെ ഹിന്ദിയോട് ഹിന്ദി കവിത വായിച്ചിട്ടായിരിക്കാം വായിക്കാതെ ആയിരിക്കാം അതിൽ അല്ലാതെ ആയിരിക്കാം മറ്റൊരു പാഠവും ചെയ്തിട്ടുണ്ട് ഇവിടെയെല്ലാം വളരെ ശ്രദ്ധേയമായി കാണുന്നത് പഴയ ഗ്രന്ഥങ്ങളെ അവയുടെ ഭാഷ മനസ്സിലായിട്ടില്ലാത്തവർ അവ വായിച്ചു മനസ്സിലാക്കാൻ ത്രാണിയില്ലാത്തവർ അതിലെ ചമൽക്കാരം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലാത്തവർ അതിൽ നിന്നാണ് ജനിതക സീമയിൽ കിടക്കുന്ന അറിവുകളുടെ അംശമുള്ള അവയിൽ നിന്നാണ് കഥയ്ക്കു വേണ്ടുന്ന ഇതിവൃത്തങ്ങൾ സ്വീകരിക്കുക കവിതയ്ക്കു വേണ്ടുന്ന ഇതിവൃത്തങ്ങൾ സ്വീകരിക്കുക ശ്ലധബിംബങ്ങൾ സ്വീകരിക്കുക അവയെ വികലമായി അവതരിപ്പിക്കുന്നത് ഒരു പദ്ധതി തന്നെയായി ഇന്ന് മാറിയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വിവരക്കേട് സമ്പാദിച്ച് കാണുന്ന ആളുകൾ ഇതിൻ്റെയൊക്കെ ഭക്തന്മാരാണ് എന്ന് ധരിച്ചിട്ടവരോടെല്ലാം ഇതേക്കുറിച്ച് ചോദിച്ചും വഴക്കും പൊല്ലാപ്പുമായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ ആധുനികന് വളരെ എളുപ്പം കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ധനമുണ്ടാക്കുവാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനകൻ്റെ രാജധാനിയിലെ ഉദ്ദേശ്യം ബ്രഹ്മവിഷയകമായ ശബ്ദാർത്ഥം മാത്രമാണ് ആ ശാസ്ത്രാർത്ഥത്തിനാണ് അവർ അവിടെ ഒത്തുകൂടിയത് ശാസ്ത്രാർത്ഥത്തെ ശ്രവണം ചെയ്യുന്നതിന് അല്ലാതെ ഋഷി ധനലോഭിയല്ല തത്വവേത്താവിന് എന്ത് ധനലോഭം എന്നിരുന്നാലും ഒരു സമ്മാനം അത്രയേ ഉള്ളൂ ആലങ്കാരിക പദാർത്ഥങ്ങൾ കളിയിൽ വിലപ്പെട്ടവയാണ് വലിയ ഓട്ടത്തിലും ചാട്ടത്തിലുമൊക്കെ സമ്മാനം കൊടുക്കും അത് ആലങ്കാരികമാണ് അവയ്ക്ക് വില നിശ്ചയിക്കാനാവില്ല അതുപോലെ ജനകൻ്റെ രാജധാനിയിൽ ഗംഭീരമായ ഈ ചർച്ചയിൽ ആത്മദർശനത്തിൻ്റെ അപൂർവത അതിൻ്റെ ആശ്ചര്യത ബോധ്യപ്പെടുന്നുണ്ട് ഇത്തരം ഒരു സന്ദർഭത്തിലേക്ക് നമ്മയെ ചിന്തിപ്പിച്ച ഭഗവാന്റെ ദിവ്യങ്ങളായ പദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം